ഹായ് നമസ്കാരം. അപ്പോൾ എല്ലാവരും നന്നായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ ചെറിയ ഒരു വീഡിയോ ആണ്, ഒരുപാട് ലെങ്തി ഒന്നും അല്ല കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ എന്താണ് എന്നുള്ളത് നമുക്ക് കണ്ടിട്ട് വരാം. ഇന്നത്തെ വീഡിയോയില് ഞാൻ കാണിക്കുന്നത് ഇത് വെളിച്ചെണ്ണയാണ് കേട്ടോ. ഞാനിവിടെ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്, നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന വെളിച്ചെണ്ണയാണ്. ഇപ്പോൾ ഇവിടെ കുറച്ച് തണുപ്പായതുകൊണ്ട് കുറച്ച് സെറ്റായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണയാണോ എന്നുള്ളത് അറിയാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ എടുക്കുക. കുറച്ച് വെളിച്ചെണ്ണ, അപ്പോൾ ഞാൻ ഇതായി ഇത്രയും വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് സെറ്റാവും കേട്ടോ. അപ്പോൾ ഏതെങ്കിലും മായം ചേർത്തിട്ടുള്ള വെളിച്ചെണ്ണയാണെങ്കിൽ നമ്മൾ എത്ര കാലം ഫ്രിഡ്ജിൽ വെച്ചാലും അത് സെറ്റായി കിട്ടില്ല. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ വെളിച്ചെണ്ണ എന്തെങ്കിലും ഫ്രൈ ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ അടുപ്പത്ത് വയ്ക്കുമ്പോൾ അതിൽ ചെറുതായിട്ടൊരു പതയൊക്കെ നമ്മൾ ഉണ്ടാവും. അതായത് നമ്മൾ വീട്ടിൽ ആട്ടിയിട്ടുള്ള വെളിച്ചെണ്ണയാണെങ്കിൽ ഇപ്പോൾ ചെറിയതായിട്ടൊരു പതയൊക്കെ ഉണ്ടാവും. നമ്മൾ മായം ചേർത്തിട്ടുള്ള വെളിച്ചെണ്ണയാണെങ്കിൽ അങ്ങനെ പതകളൊന്നും വരില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലത്തെ വെളിച്ചെണ്ണ കുറച്ചെടുത്തിട്ട് ഫ്രിഡ്ജിൽ മുമ്പ് തന്നെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതാ കണ്ടില്ലേ, അങ്ങനെ ആക്കി വെച്ചിട്ടുള്ള വെളിച്ചെണ്ണയാണ് ഇത്. അപ്പോൾ ഇത് നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. അപ്പോൾ മായം ഇല്ലാത്ത വെളിച്ചെണ്ണയാണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചാൽ നന്നായിട്ട് സെറ്റായി കിട്ടും. അപ്പോൾ എല്ലാവരും വെളിച്ചെണ്ണ മായം ഉണ്ടോയെന്ന് കണ്ടുപിടിക്കാൻ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.